ഉദയനെ മദ്യലഹരിയിലാക്കി നന്ദനയുടെ പേരിലുള്ള സ്വത്തിന്റെ കാര്യത്തിൽ തിരിമറി നടത്താനുള്ള പ്രതാപവർമ്മയുടെ ശ്രമം. നന്ദനയുടെ പേരിലുള്ള സ്വത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് നന്ദനയാണെന്നുള്ള ഉദയന്റെ വാക്കിൽ പകച്ച് പ്രതാപവർമ്മയും കൂട്ടരും. എന്റെ മനസ്സിൽ താൻ നിറഞ്ഞു നിൽക്കുകയാണെന്ന ഉദയന്റെ വാക്കിൽ നന്ദനയ്ക്ക് സന്തോഷം. ഇനി നാം തമ്മിൽ പിരിഞ്ഞാൽ ഞാൻ ഉണ്ടാവില്ലെന്ന നന്ദനയുടെ വാക്കിൽ ഉദയന് സങ്കടം. ഇനി തുടർന്ന് കാണുക. കണ്ണും തുറന്നേ ഈശ്വര. ചേട്ടാ എന്തോ ചേട്ടാ ചേട്ടാ അയ്യോ എന്തോ എന്തോ എന്ത് പറ്റിയെന്ന്? ആശുപത്രി പോണെന്ന് പറഞ്ഞ കേക്കില്ല. കൊച്ചുകുട്ടിയാണോ ഇങ്ങനെ നിർബന്ധം കൊണ്ടിരിക്കാൻ? എനിക്ക് ഒരു കുഴപ്പമില്ല അച്ഛതേട്ടാ. കുഴപ്പം എനിക്കാ? ആ അല്ല പിന്നെ. ഒന്ന് പോയി ഡോക്ടറെ കണ്ടിട്ട് വരാൻ ചേട്ടാ. സാരമില്ല രേണുകേ, എനിക്കിപ്പോ ഒരു പ്രശ്നവും തോന്നുന്നില്ല. എന്നാ പിന്നെ വൈകുന്നേരം ആകട്ടെ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം കേട്ടോ അച്ഛതേട്ടാ. സൗകര്യം പോലെ ചെയ്യ്. രണ്ടാഴ്ചയായുള്ളൂ രേണുകയ്ക്ക് ഒരു അസുഖം വന്ന് ആശുപത്രി പോയി വന്നിട്ട് ഇയാക്കും. ഈ തലവേദന തലചുറ്റൽ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും രോഗമായിരിക്കില്ല, രോഗലക്ഷണമായിരിക്കും. മറ്റേതേലും സോക്കേടിന്റെ സൂചന. അപ്പ തന്നെ ഡോക്ടറെ കാണുന്നതാണ് ശരി. അല്ലെങ്കിൽ പിന്നെ സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പാ കൊണ്ടെടുക്കാനും പറ്റാതെ വരും. എന്തായാലും വൈകിട്ട് ഡോക്ടറെ കാണാൻ തീരുമാനിച്ചു, അതിനി ഒരു മാറ്റവും. രണ്ടുപേരും ഓൾ ബോഡി ചെക്കപ്പ് നടത്തുന്നാ നല്ലത്. അച്യുതേട്ടന് ആശുപത്രിക്കാരുടെ കയ്യിൽ നിന്ന് വല്ല കമ്മീഷനും കിട്ടുന്നുണ്ടോ? ഉണ്ട്. അതിനുവേണ്ടി ആൾക്കാരെ ക്യാൻവാസ് ചെയ്യലല്ലേ എന്റെ പണി. ഒന്ന് ചുമ്മാ ഇരി പ്രഭാകര. എന്റെയും ഇവളുടെയും പ്രശ്നം ശാരീരികമല്ലെന്ന് നമുക്ക് മൂന്ന് പേർക്കും അറിയാം. ഞങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്നും അറിയാം. ഞാൻ പറഞ്ഞത് ശരിയല്ലേടി? രോഗം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടും വെച്ചോണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ അപരാധം. ചികിത്സിക്കണം. മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചിട്ടാണോ അച്ചുട്ട? ഹരിപ്രസാദിനെ വിളിക്ക്. പിടിച്ച പിടിയാലെ പെണ്ണ് കെട്ടിക്കണം അവനെ കൊണ്ട്. അല്ല, മനുഷ്യരെ എങ്ങനെ കുരങ്ങെളിപ്പിക്കുന്നതിന് ഒരു പരിധിയില്ലേ? നമ്മൾ പറയാഞ്ഞിട്ടാണോ? ഇവിടുത്തെ അവസ്ഥ ഹരിക്ക് അറിയാഞ്ഞിട്ടാണോ? നിങ്ങൾ അച്ഛനും അമ്മയും അവനെ തന്നിഷ്ടത്തിന് വിടുന്നു, അതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. കൊഞ്ചിക്കൽ അല്ലാതെന്താ? കല്യാണം കഴിക്കാതെ പറ്റില്ല എന്ന് തറപ്പിച്ച് പറയണം. അച്ഛനോട്ട് എന്താ കാര്യങ്ങളൊന്നും അറിയാത്ത പോലെ. എത്ര തവണ ഹരിയോട് പറഞ്ഞതാ ഞങ്ങള്, അവൻ കേൾക്കാത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇണങ്ങി പിണങ്ങി ഒക്കെ പറഞ്ഞതാ. ഒടുവിൽ ശ്രുതിയുടെ കാര്യത്തിൽ ഹരി അടുത്ത് വരികയും ചെയ്തു. അപ്പോഴാ കുട്ടി ബാംഗ്ലൂരിലേക്ക് പോയി കഴിഞ്ഞത്. പോയത് പോട്ടെ, നാട്ടിൽ വേറെയും പെമ്പിള്ളേർ ഇനിയും കെട്ടാനുണ്ടല്ലോ. ഹരി സമ്മതം മൂളി നിന്നപ്പോ നമ്മൾ പിടിമുറുക്കേണ്ടതായിരുന്നു. അനന്തരവനുമായിട്ട് വലിയ ലോകത്തിലാണല്ലോ അച്ഛതേട്ടൻ, അങ്ങോട്ട് പിടിമുറുക്ക്. ആ ഞാൻ പിടിമുറുക്കാൻ പോവാ. രണ്ടുപേരും കൂടെ നിൽക്കണം. എന്താ വരുന്നുണ്ട് കേട്ടോ. നീ ഇവനെ വിളിച്ചിരുന്നു? ഇല്ല. നീ രാവിലെ തിരിച്ചതാണോ?
അച്ഛനെന്തൊന്നും ഉണ്ടായിരിക്കുന്നത്? അമ്മയാണോ അതോ അമ്മാവനാണോ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഇത് കൊള്ളാലോ, അവൻ ഇങ്ങോട്ട് വരണമെങ്കിൽ ആരെങ്കിലും വിളിക്കണോ? ഓഫീസിൽ നേരിയില് ഒരു ഉത്സവം സംബന്ധിച്ച് ഒരു പ്രാദേശിക അവധി കിട്ടി, എങ്കിൽ പിന്നെ വീട്ടിലൊന്ന് വന്നിട്ട് വന്ന് വിചാരിച്ചു. നീ കാപ്പി കുടിച്ചാണോ? ആ, ഇപ്പൊ ഒന്നും വേണ്ട. ആഹാ, പ്രഭാരം ഗുളിക കൈ വെച്ചോണ്ടിരിക്കുന്നുള്ളൂ, കൊള്ളാവല്ലോ, കഴിക്കുന്നേ, അതങ്ങ് വിഴുങ്ങ്. എന്തായാലും മരുന്ന് കഴിക്കണം, എന്നാ പിന്നെ സമയത്തിന് കഴിച്ചൂടെ. മടുത്തന്നേ. എന്താ ച, എന്തിനാ മരുന്ന് കഴിക്കുന്നത്? അമ്മേ, ഒരു നേരം പോക്കുന്നെന്ന് വിചാരിച്ചാ മതി. അച്ഛൻ ഇന്നലെ ഒരു തലചുറ്റൽ വന്നു. ഭാഗ്യത്തിന് രേണുക കണ്ടു, അല്ലെങ്കിലേ സംഗതി പ്രശ്നമാകുമായിരുന്നു. ഈ തടി കൊണ്ട് വീണാലേ കുഞ്ഞുകളിയായിട്ട് പോകുകയല്ല. അങ്ങനെ സംഭവിച്ച ആ വീഴ്ചയെന്ന് പിന്നെ എണീക്കരുത്, അതോടെ അങ്ങ് പോയാ മതിയായിരുന്നു. തുടങ്ങി, ഒന്നും മിണ്ടാതിരുന്നാട്ടെ. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയില്ലേ? നിർബന്ധിച്ചു കൊണ്ടുപോയി, പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. അല്ലെങ്കിൽ ആർക്കാ എന്റെ കാര്യത്തിൽ പേടി? ഇവനോ? ആ, രേണുക്ക് ഒരു പക്ഷെ ചിലപ്പോ ടെൻഷൻ കാണുമായിരിക്കും. മതിയടോ, ചെറുക്കൻ ഇങ്ങോട്ട് വന്ന് കേറിയ ഉടനെ കുത്തി കുത്തിയുള്ള ഓരോ വർത്തമാനങ്ങൾ, അവന് കാര്യം മനസ്സിലായി. അല്ലടാ ഹരിയെ, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ഇവിടെ ആർക്കെങ്കിലും സുഖമില്ലാതെ വന്നാ ഞാനത് അറിയുന്നില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം അറിയിക്കുന്നില്ല. എന്തതിന് കാരണം? ഞാനെന്താ ഈ വീട്ടിലെ അല്ലേ? അതോ എന്റെ ആരും ഇവിടെ ഇല്ലെന്നാണോ? ഇത് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. നീ മറുപടി പറയേണ്ട ചോദ്യങ്ങൾ. പ്രഭാകരൻ ഇന്നലെ ഡോക്ടറെ കണ്ടു കയറി, ബി പി ശകലം കയറിയതാ. പിന്നെ കഴിഞ്ഞ ആഴ്ച രണ്ടു മൂന്ന് കല്യാണങ്ങൾക്ക് പോയി, നല്ലോണം സദ്യ ഉണ്ടു. പ്രഷർ കൂടാതിരിക്കൂ. പിന്നെ സദ്യ ഉണ്ടുന്നവർക്കെല്ലാം പ്രഷർ അങ്ങ് കൂടുകയല്ലേ? ആ, വല്ല വീട്ടിലെയും പിള്ളേരുടെ കല്യാണ സദ്യങ്ങൾ ഉണ്ടോട്ടെ അച്ഛുതേട്ട. ദേഷ്യപ്പെട്ടാലും ഞാനൊരു കാര്യം പറയാം, ബി പിക്ക് കഴിച്ചോണ്ടിരുന്ന മരുന്ന് കൂടെ കൂടെ മുടക്കും, അത് അച്ഛന്റെ ഒരു സ്വഭാവ. എന്നാ ഒരു പ്രതിക്കൂട് ഉണ്ടാക്കി എല്ലാരും കൂടി എന്നെ അതിനകത്ത് കയറ്റി അങ്ങ് നിർത്ത്, എന്നിട്ടാകാം വിസ്താരം. അമ്മയും മോനും അളിയനും കൂടി മാറി മാറി അങ്ങ് വിസ്തരിക്കുക. ഇത് വിചാരണയും വിസ്താരമൊന്നും അല്ല പ്രഭാകര, വീട്ടുകാര്യങ്ങൾ ഇവിടെ നിന്നല്ലാതെ മുക്കിനു പോയി എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ഓരോരുത്തർക്കും അവരുടേതായ സങ്കടങ്ങളുണ്ട്, അത് പറയുന്നു, അത്ര തന്നെ. ഒരു സങ്കടവും ഇല്ലാത്ത ചിലരിവിടെ ഉണ്ട്, മറ്റുള്ളവരുടെ സങ്കടം കണ്ട് രസിക്കലാണ് അവരുടെ ഹോബി. എന്താ ഇത്? ഞാൻ എപ്പോ ഇങ്ങോട്ട് വന്നാലും ഇത് തന്നെ ഇവിടുത്തെ അന്തരീക്ഷം. അതിന് തക്ക തെറ്റ് എന്താ ഞാൻ ചെയ്തത്? തെറ്റ് ചെയ്തത് ഞങ്ങളാ, നീ ചെയ്തതും ചെയ്യുന്നതും അല്ല ശരി. പ്രഭാകരോ, ഒന്ന് നിർത്തിക്കേ, നിങ്ങൾ മൂന്ന് പേരും കൂടി ഇങ്ങനെ പൊടി പിള്ളേരെ പോലെ തുടങ്ങിയാ ഞാൻ ഇറങ്ങി എന്റെ പാട്ടിന് പോവും. ആ, എടാ ഹരി, വീണ്ടും ഒരു പ്രമേയം അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഇതിനോട് ഒരു ചോദ്യമുള്ളൂ, അതിനുത്തരം തരണം. എന്താ പറ്റുമോ? അമ്മാവ് ചോദിക്ക്. കല്യാണം കഴിക്കാൻ ഹരിപ്രസാദിന് പ്ലാൻ ഉണ്ടോ ഇല്ലയോ? എന്താ ഒരു നിശബ്ദത? കല്യാണം കഴിക്കില്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോ അതിനി മാറ്റമില്ലല്ലോ. പ്രഭാകരനും രേണുകയും കേട്ടേ, അതങ്ങ് ഉറപ്പിച്ചു. എങ്കിൽ പിന്നെ കയ്യോടെ അടുത്ത് സ്റ്റെപ്പിലേക്ക് കിടക്കാം. കരുനാഗപ്പള്ളിക്കാരി ഒരു ഹയർ സെക്കൻഡറി ടീച്ചറുടെ ആലോചന വന്നിരുന്നു. ഇവനോടത് പറഞ്ഞതാ, പേര് കേട്ട ഒന്നാം തരം തറവാട്. ആ, രണ്ട് പെൺകുട്ടികളുടെ വിവരം കൂടി എന്റെ കയ്യിലുണ്ട്. ഒന്ന് പന്തളത്തിനടുത്തുള്ള പനങ്ങാട്ടുള്ള ഒരു കോളേജ് അധ്യാപിക, ഒറ്റ മോളെ ഉള്ളു, ഇഷ്ടം പോലെ സ്വത്തുണ്ട്. മറ്റൊന്ന് തിരുവനന്തപുരത്ത കുടപ്പനക്കുന്നിൽ ആ വീട്. ആ, ജോലിയില്ല, കിട്ടാഞ്ഞിട്ടല്ല, വേണ്ടെന്ന് വെച്ചതാ. ആ പിന്നെ ഈ ലിസ്റ്റ് തൃപ്തിയായില്ലെങ്കിൽ വേറെ തരാം. കോളേജ് ലെക്ചറർ വേണ്ട അച്ഛേട്ടാ, ചെറുക്കനേക്കൾ കൂടെ ഉദ്യമുള്ളത് ശരിയാവത്തില്ല. വേണ്ട, കുടപ്പനക്കുന്നുകാരിയോ? ജോലിയില്ലെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടല്ലോ അല്ലേ? പിന്നെ
എനിക്ക് സത്യത്തിൽ ആ ഹയർ സെക്കൻഡറി സ്കൂൾ ജോലിയുള്ള പെൺകുട്ടിയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യമാണ്. പഴയ പ്രൗഢിയും പാരമ്പര്യമുള്ള തറവാടാണേ. നമ്മളെക്കാൾ കൂടിയ സ്ഥലത്തു നിന്നുള്ള ബന്ധവും ചിലപ്പോ പ്രശ്നമാവില്ലേ? അതിലും ശരിയുണ്ട്. കെട്ടിച്ചയക്കുന്നത് മുകളിലോട്ടാവാം, കെട്ടിക്കൊണ്ട് വരുന്നത് താഴെ നിന്നാവുന്നത് ആ ഭംഗി. പണ്ടുള്ളവർ ഓരോന്ന് വെറുതെ പറയുന്നതല്ല. നമ്മൾ ഇതൊക്കെ പറയുന്നു, ഹരിയുടെ അഭിപ്രായമല്ലേ അറിയേണ്ടത്. ഇവരൊന്നും മിണ്ടുന്നില്ലല്ലോ. നമ്മള് ചോദിക്കണ്ടേ? ഇവൻ പറയൂ, അച്ഛാ അല്ലെ അമ്മേ, ഞാൻ ഇന്ന പെണ്ണിനെ കിട്ടിക്കൊള്ളാവെന്ന് അഭിപ്രായം പറ ഹരി. അതിനു മുമ്പ് ഒരു കാര്യം, നിങ്ങൾ അച്ഛനും അമ്മയ്ക്കും വരാൻ പോകുന്ന പെങ്കൊച്ചിന്റെ കാര്യത്തിൽ എന്തെങ്കിലും നിബന്ധനകളുണ്ടോ അതാദ്യം കേക്കട്ടെ. സ്വജാതിയായിരിക്കണം, നല്ല കുടുംബമായിരിക്കണം, എനിക്കതേ ഉള്ളൂ. രേണുകയ്ക്കോ? നല്ല സ്വഭാവമുള്ള ഒരു കുട്ടി, എനിക്ക് അതല്ലാതെ ഒന്നും വേണ്ട. ഇനി തന്റെ ഡിമാൻഡ് എന്താ? എന്താണെങ്കിലും പറഞ്ഞോ. എടാ, ഡിമാൻഡ് വെക്കാനുള്ള യോഗ്യത നിനക്കൊണ്ടല്ലോ. മുമ്പ് പറഞ്ഞതല്ലേ അമ്മാവ? മുമ്പ് പറഞ്ഞ പലതും ജലരേഖകളായി പോയിട്ടുണ്ട്. ഈ അട ഒരു കാര്യം, ഒന്നടങ്ങിന്റെ പ്രഭാകരൻ. അപ്പൊ മോനെ, നേരത്തെ നീ പറഞ്ഞത് ഞങ്ങൾക്ക് ബോധിച്ചൊരു കുട്ടിയെ ഫിക്സ് ചെയ്യാനാ. പ്രഭാകരന് താല്പര്യം കരുനാഗപ്പള്ളിക്കാരി ടീച്ചറെ. രേണുക മറിച്ചൊരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലേ ആ സ്ഥിതിക്ക് നമുക്ക് കരുനാഗപ്പള്ളിക്ക് വിട്ടാലോ. ഞാനൊരു കൂട്ടം പറഞ്ഞോട്ടെ. എന്താ? നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന കുട്ടിയെ കെട്ടിക്കൊള്ളാവുന്ന ഹരി പറഞ്ഞതാ. അന്ന് നമ്മളൊരു പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചു, ഇവന് വിസമ്മതം ഉണ്ടായതുമില്ല. എന്തായാലും ഇനി മറ്റൊരാലോചന വേണോ? ശ്രുതിയുടെ കാര്യമാണോ രേണുക? അത് തന്നെ. അതിനാ കൊച്ചു നാട്ടിലില്ലല്ലോ, ബാംഗ്ലൂരിൽ ജോലിയായി പോയില്ലേ. കല്യാണം നടക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പോയതെന്ന് സതിയമ്മ സൂചിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വശമുണ്ട്. അത് സാരമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ശ്രുതിക്ക് ഇവനെ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് ദേഷ്യവും പ്രതിഷേധവും ഒക്കെ ഉണ്ടായത്. സതിയമ്മ ഈ ബന്ധം ആഗ്രഹിച്ചതാ. ഒന്നുകൂടെ സംസാരിച്ചാൽ അത് ശരിയാകുന്ന എന്റെ വിശ്വാസം. പ്രഭാകര, പക്ഷേ ആര് സംസാരിക്കും? അതൊക്കെ ഞാൻ ഏറ്റു. എന്നാ ഇപ്പൊ തന്നെ സംസാരിക്ക്. അങ്ങനെ ഫോൺ വിളിച്ചു പറഞ്ഞാ പോരാ, നേരിൽ കണ്ട് സംസാരിക്കേണ്ട വിഷയമാ. എങ്കിലേ സതിയമ്മയ്ക്കും അതിന്റെ ഗൗരവം ബോധ്യപ്പെടും. എന്നാ അച്യുതേട്ടന് നീ കൂടെ ഒരു ദിവസം തൃശ്ശൂരേക്ക് പോ. സതിയമ്മയോട് മുൻകൂട്ടി ഇത് സൂചിപ്പിച്ചു വെച്ചേക്കും വേണം. അതെ, ഞാൻ മാത്രം പോരാ, പ്രഭാരം കൂടി വാ. നമുക്ക് മൂന്ന് പേർക്കും കൂടി ആവാം യാത്ര. മുൻകൂട്ടി പറയാനൊന്നും പോണ്ട. നമ്മളൊരു ദിവസം സതിയമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. യാദൃശ്ചിക എന്നോണം ഇവരുടെ കല്യാണക്കാരി സംസാരിക്കുന്നു. അവർക്ക് സമ്മതമാണെങ്കിൽ ഹരിയെ കൂടി അങ്ങോട്ട് വിളിച്ചു വരുത്തണം. അവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് ശ്രുതിക്കും ഫോൺ ചെയ്യാം. ആ ഐഡിയ കൊള്ളാം. എന്നാ പിന്നെ അങ്ങനെ പ്ലാൻ ചെയ്യാം. ഹരി ഇതൊന്നും കേൾക്കുന്നില്ലടാ. അവന് സമ്മതമാ, അത് അവൻ മിണ്ടാതെ നിൽക്കുന്നു. പച്ചക്കൊടിയാണല്ലോ ഹരിയെ. നിങ്ങൾ തൃശ്ശൂരേക്ക് വരുമ്പോ നേരത്തെ ഒന്ന് അറിയിക്കണം. ഇപ്പൊ അങ്ങനെയായോ? എങ്കിൽ ഉടനെ ഞങ്ങൾ വരുന്നുണ്ട്, നീ തൃശ്ശൂർ ഉണ്ടാവണം. എനിക്ക് ഈ ഷർട്ട് മതിയോ? ഇതിനെന്താ കുഴപ്പം? തീരെ ലൈറ്റുകളായി പോയോ എന്നൊരു സംശയം. അത് ശരി, നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? തൃശ്ശൂര്, സതിയമ്മയുടെ വീട്ടിലേക്ക്. എന്താ,
അല്ല, മോന് പെണ്ണ് ആലോചിക്കാനാണോ അതോ നിങ്ങൾക്ക് വേണ്ടി സതിയമ്മയെ പെണ്ണ് കാണാനാണോ പോകുന്നത്? ഷർട്ടിന് നിറം പോരെ പോലും. നീ എന്താണ് തപ്പുന്നത്? കുറെ നേരമായല്ലോ. ഹരിയുടെ ജാതകം ഇവിടെ എവിടെയോ ഞാൻ വെച്ചിരുന്നത്. എന്നിട്ട് കാണുന്നില്ലേ? അല്ലെങ്കിൽ ഒരു കാര്യവും സൂക്ഷിക്കില്ല. ഈയിടെ എടുത്തതാണല്ലോ ജാതകം, പിന്നെ അതെവിടെ പോയി? നോക്കല്ലേ, ഇവിടെ എവിടെയോ ഉണ്ട്. അല്ലാതെ ജാതകം തനിയെ ഇറങ്ങി പോകില്ലെന്ന് എനിക്കും അറിയാം. കാണുന്നില്ലല്ലോ. ഒന്ന് വേഗം നോക്കി കണ്ടുപിടിക്കുക, സമയത്തിന് ഇറങ്ങണം. പ്രഭാകരോ, ഞാൻ റെഡിയാ, ഇറങ്ങാറായോ? ഇവിടെ ഒരുത്തി മോന്റെ ജാതകം മുങ്ങി തപ്പുന്നേ ഉള്ളൂ, കാണുന്നില്ല പോലും. അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നോക്കുമ്പോ കാണത്തില്ല, പതിവാത്. എടി, സ്ഥിരമായിട്ട് ഒരേ സ്ഥലത്ത് വെച്ചൂടെ, ഒന്നും പറയണില്ല ഞാൻ. ഈ പറയുന്ന ആളിനും ഇതൊക്കെ ആവാം, എന്റെ മാത്രം മോന്റെ ജാതകമൊന്നും അല്ല. ഇനി ഇപ്പൊ കണ്ടില്ലെങ്കിലും സാരമില്ല, നമ്മള് ജാതകം കൈമാറാൻ പോവല്ലോ. സതിയമ്മയെ കാണണം, കൊച്ചുങ്ങളുടെ കല്യാണം ഒന്നുകൂടി സജീവമായി പരിഗണിക്കണം, അതല്ലേ ഇന്നത്തെ അജണ്ട. അവിനെ ഹരിയോട് പറഞ്ഞില്ലേ ഇന്നത്തെ കാര്യം? അത് ഇന്നലെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. സതിയമ്മയ്ക്ക് സൂചന ഒന്നും കൊടുത്തിട്ടില്ല, അവരിന്ന് അവിടെ കാണുമായിരിക്കുമല്ലോ അല്ലേ? പിന്നെ ഇതെവിടെ പോവാനാ? സതിയമ്മ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും. ഒരു കാര്യത്തിൽ എനിക്ക് സംശയമില്ല, നമ്മൾ ചെല്ലുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന സതിയമ്മയായിരിക്കും. അല്ല, ഇത് ആരാ? ഇത് രേണുകേ. ആരാ ചേട്ടാ? ഇങ്ങോട്ട് കേറി പോരെ, വാ. എല്ലാവരും കൂടി എങ്ങോട്ട് പോവാനുള്ള പരിപാടിയായിരുന്നു തോന്നുന്നു. ഞാൻ വന്നത് അസൗകര്യമായി. എന്താ സതിയമ്മേ, സത്യത്തിൽ ഞങ്ങൾ പുറപ്പെടാൻ തുടങ്ങിയായിരുന്നു, എങ്ങോട്ടാന്ന് പറയട്ടെ? ഞങ്ങള് ശരിക്കും അതെ കുടുംബക്ഷേത്രത്തിൽ ഒന്ന് തൊഴണമെന്നൊരാഗ്രഹം, അതിനായിട്ട് ഇറങ്ങായിരുന്നു ഞങ്ങള്. എന്നാ പിന്നെ ഞാനധികം സമയം കളയുന്നില്ല. അത് സാരമില്ല, ഒരു ധൃതിയും ഇല്ലെന്നേ, ഇരിക്ക. ഇരിക്കുന്നില്ല. ഹരിപ്രസാദ് എന്നും വിളിക്കുമല്ലോ അല്ലേ? അവനിവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഹരിയുടെ നമ്പർ ഒന്ന് തരണം, ഒന്ന് വിളിക്കാനോ? അതിനെന്താ, ഇപ്പൊ തന്നെ നമ്പർ ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. സാവകാശമായിട്ട് പിന്നെ മതി. അല്ല, മോള് നാട്ടിലുണ്ടോ സതിയമ്മേ? ഇല്ല, അധികം താമസിക്കാതെ വരുന്നുണ്ട് ശ്രുതി. വരേണ്ട കാര്യമുണ്ട്. ഹരിയുടെ നമ്പർ ചോദിച്ചതും അതിനുവേണ്ടിയാ. എല്ലാവർക്കും കൂടിയുള്ള ക്ഷണത്തെത്താം, ശ്രുതിയുടെ കല്യാണം. പെട്ടെന്നായിരുന്നു തീരുമാനം. പയ്യൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്, അവര് കൊണ്ടുവന്ന ആലോചനയാണേ. കൊള്ളാമെന്ന് തോന്നി, ഉറപ്പിച്ചു. ശ്രുതി സമ്മതിച്ചു. അല്ലാതെ കല്യാണം ഉറപ്പിക്കൂ രേണുകേ, ചടങ്ങിന് അഞ്ചാറ് ദിവസം മുമ്പ് മാത്രമേ നാട്ടിലെത്താൻ പറ്റൂ പോലും. അത് സാരമില്ല. അല്ല, കുറി വാങ്ങിയില്ല. എന്നാ വിവാഹം? അടുത്തതിന്റെ അടുത്ത ഞായറാഴ്ചയാ.
വീടിനടുത്തുള്ള അമ്പലത്തിൽ വെച്ചാ. ഉച്ചയ്ക്ക് 12:00-നും 12:30-നും ഇടയ്ക്ക് മുഹൂർത്തം. എല്ലാവരും വരണം. നമ്മൾ എന്താലോചിച്ചാലും ഈശ്വരനിശ്ചയമല്ലേ നടക്കൂ. അക്കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. നമ്മള് വീട്ടുകാർ തമ്മില് എന്നും സ്നേഹത്തോടെ കഴിയണമെന്നാ എന്റെ ആഗ്രഹം. തീർച്ചയായും അങ്ങനെ തന്നെ വേണ്ടത്. എന്നാ നിങ്ങളുടെ യാത്ര നടക്കട്ടെ, ഞാൻ ഇറങ്ങാം. കല്യാണത്തിന് തലേന്ന് തന്നെ വരണേ രേണുകെ. ഹരിപ്രസാദിനെ ഞാൻ പ്രത്യേകം ക്ഷണിക്കുന്നുണ്ട്. ഒന്നുകൂടെ പറയുവാ, ശ്രുതിയുടെ കല്യാണത്തിന് എല്ലാവരും വന്ന് പങ്കെടുക്കണം. ഞാൻ ഇറങ്ങട്ടെ രേണുകെ. എന്റെ മോന്റെ ജാതകം കണ്ടോ? കണ്ടെങ്കിലെടുത്ത് ഫ്രെയിം ചെയ്ത് വെക്ക്, അതാ നല്ലത്.